വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസിയായി ഈ ലോകത്ത് ജീവിക്കണമെന്നും ശരിയായ ഈമാനുള്ള ശരിയായ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന അവസ്ഥയിൽ പഠിച്ച റബ്ബിലേക്ക് മടങ്ങണമെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനോടെ ജീവിക്കാൻ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലെ ഇംറാനിലെ ഏതാനും സൂക്തങ്ങളാണ് ഞാനിവിടെ പാരായണം ചെയ്തത്. ആ സൂക്തങ്ങളുടെ അർത്ഥം ആശയമൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അള്ളാഹുവിന്റെ ദീനെന്നും ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നും വർത്തമാന സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹം അതിജയിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. യായുഹല്ലദീനാമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത് ബിത്വാനത്തൻ, നിങ്ങളുടെ ആത്മമിത്രങ്ങളായി, നിങ്ങളുടെ ഉള്ളുകള്ളികൾ. ബിത്വാനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ള്, തത്ത് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഉള്ള വയറാണ്, മനുഷ്യന്റെ ഉള്ളുകള്ളികൾ. അത് നിങ്ങൾ ഒരിക്കലും ഉള്ളുകള്ളികൾ ചർച്ച ചെയ്യുന്നവരായിട്ട് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. എന്തൂരിക്കും നിങ്ങളല്ലാത്തവരെ, നിങ്ങളെ ഒഴിവാക്കി, വിശ്വാസികളെ ഒഴിവാക്കി, ഏതെങ്കിലും നിഷേധികളായ ആളുകളിൽ നിന്നും നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. എന്നിട്ട് പറയാൻ ലാ യഅ്ലൂനകും ഖബാല, ലാ യഅ്ലൂനകും നമ്പർ വൺ, അവര് ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല. ഖബാല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ ഒരു വീഴ്ചയും വരുത്താത്ത കുറെ ആളുകളുണ്ട്. ലാ യഅ്ലൂനകും ഖബാല, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ എന്ത് ചാൻസ് കിട്ടുന്നുവോ അങ്ങനെ നിങ്ങളെ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കും, വിശ്വാസികളെ കഷ്ടപ്പെടുത്തും, അങ്ങനെ ഒരു ചാൻസും അവർ ഒഴിവാക്കില്ല. ലാ യഅ്ലൂനകും ഖബാല. വദ്ദു മഅനിത്തും, രണ്ടാമതായിട്ട് വദ്ദു, അവർക്ക് വലിയ ഇഷ്ടമാണ്. വദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അബദ്ധത്തൊരു സ്നേഹം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഅനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഈ ആയത്തിന്റെ അർത്ഥം ഒരു 1400 കൊല്ലം മുമ്പുള്ള പശ്ചാത്തലത്തിലേക്കല്ല, നമ്മുടെയൊക്കെ ഉത്തരേന്ത്യൻ നാടുകൾ മുതൽ നമ്മുടെയൊക്കെ നാട്ടിലെ ചാനൽ ചർച്ചകൾ കേൾക്കുന്നവർക്ക് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാവും. ഒത്തു, അവർക്ക് വലിയ ഇഷ്ടം. മഅനിത്തും, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. വീണ്ടും മൂന്നാമതായി, കത് ബദത്തിൽ ബഹുല്ലാഹു മിൻ അഫ്വാഹിഹിം, അവരുടെ ഒക്കെ വായിൽ നിന്ന് വരുന്ന വർത്താനം, കത് ബദത്ത്, പുറത്തേക്ക് വരുന്നു. അൽ ബഹുല്ലാഹു, ഒരുതരം കോപം, ഒരുതരം വിദ്വേഷം, ഒരുതരം പക, അതവരുടെ മുഖത്ത് നിന്നാണ് പുറത്തേക്ക് വരികയാണ്. ഇവരൊക്കെ വലത്തോട്ട് മുണ്ടെടുത്ത്, ഇടത്തോട്ട് മുണ്ടെടുത്ത്, പള്ളിയിൽ പോയി റമദാനിൽ 30 ദിവസം നോമ്പെടുത്ത്, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിട്ട് ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കുകയാണ്. അവരുടെ വായിൽ നിന്ന് കഥബത്തിൽ ബഹുല്ലാഹു, അവരുടെ വായിൽ നിന്നും വരുന്ന വർത്തമാനങ്ങൾ എത്ര വിദ്വേഷമാണെന്നറിയോ? ആ തുഫ്ഫി സുദൂഹും അക്ബർ, ഈ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അത് നാക്കൂട്ട് പറഞ്ഞ് ഇത്ര ഉണ്ട് വിചാരിച്ചിട്ട് അവിടെ അവസാനിക്കുന്നില്ല. അവരുള്ളിൽ, അവർക്ക് ഹൃദയത്തിൽ എത്രയോ വിരോധം, മുസ്ലിം സമൂഹത്തോട്, ഇസ്ലാമിക സംസ്കാരത്തോടൊക്കെയുള്ള കടുത്ത വിരോധവും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുനടക്കുകയാണ്. അവർ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിരോധവും വെറുപ്പും ഒക്കെ അക്ബർ അതിനേക്കാൾ ഭീകരം. അതങ്ങ് മണിപ്പൂരിലുള്ള ആളുകളിലേ ചെയ്യുള്ളൂ,
ഇത് ഹരിയാനയിലല്ലേ ഇത് ചെയ്യുള്ളൂ, ഇവിടെ ഒന്നും ആരും ചെയ്യില്ല എന്ന് വിചാരിക്കണ്ട. ഈ പറയുന്ന ആളുകളുടെ മനസ്സിൽ ലഡ്ഡുപൊട്ടി. ഇപ്പൊ സാധാരണ നല്ല പഴുത്ത മുന്തിരി കാണുമ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളം വരുന്നു എന്ന് പറയുന്ന മാതിരി, ശരിക്കു പറഞ്ഞാൽ ഇവിടത്തെ വർഗീയവാദികളായ കുറുക്കന്മാരുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ഗുജറാത്ത് കണ്ടിട്ട്, ഹരിയാന കണ്ടിട്ട്, ഇവിടെയും ജെ സി ബി ഉരുട്ടി ഇവിടെയും മണിപ്പൂരിൽ ചെയ്തതുപോലെ ബലാത്സംഗം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, മുസ്ലിം സമൂഹത്തിന്റെ സ്വത്തുകളും സമ്പാദ്യങ്ങളും തകർക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവരെ പള്ളികളും അവരെ വീടുകളൊക്കെ ബുൾഡോസർ വെക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് കുട്ടാൻ പറയുന്നത് അക്ബർ, അവരെ മനസ്സുകൾക്കകത്തുള്ളത് ഇതിനേക്കാൾ ഭീകര, ഇതിനേക്കാൾ ഭീകര. അത് പയ്യന്നാലൊക്കെ മുല്ലായ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് ഖുർആനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻകുന്തും തഴക്കുരു, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരാകണം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരുടെ പിന്നാലെ പോകുകയല്ല, അള്ളാഹു പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ബുദ്ധിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മനസ്സ് എന്താണെന്ന് അള്ളാഹു വീണ്ടും പറയുന്നത് ഹാ അന്തും, ഓ നിങ്ങൾ, ഊലാഇ തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെയാണ് വല്ലാതെ സ്നേഹിക്കും, വലാ യുഹിബ്ബൂനക്കും, അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹമില്ല. നിങ്ങൾ ഇനി അങ്ങോട്ട് വല്ലാതെ സ്നേഹം കാണിച്ച് സ്നേഹം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ പോലും വലാ യുഹിബ്ബൂനക്കും, അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹമില്ല. തുഖ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങളൊരു പക്ഷേ എല്ലാ മതത്തിലും ഒരു പക്ഷേ ഇന്ന് ഖുർആനെ തെറി പറയുമ്പോഴും ഹുർലി എന്ന് പറഞ്ഞ ഇസ്ലാമിനെ എന്തോ സ്വർഗ ജീവിതത്തെ മുസ്ലിങ്ങളെ വലിയ മോശക്കാരെ ചിത്രീകരിക്കുമ്പോഴും നിങ്ങളുടെ വേദത്തെയും മുഹമ്മദിനെയും പ്രവാചകർ തെറി പറയുമ്പോഴൊക്കെ നിങ്ങൾ തിരിച്ചൊരു പക്ഷേ ശ്രീരാമനെ തെറി പറയില്ല, ശ്രീകൃഷ്ണനെ തെറി പറയില്ല, ബൈബിളിനെയും അതിനുള്ളടക്കത്തെ തെറി പറയില്ല. കാരണം നമ്മളെല്ലാ വേദത്തിലും വിശ്വസിക്കുന്നവരാ, എല്ലാ ചരിത്രത്തിലും വിശ്വസിക്കുന്നവരാ. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് തിരിച്ച് നിങ്ങളുടെ മതത്തോടോ വിശ്വാസത്തോടൊന്നും ഒരു താല്പര്യവും സ്നേഹം അവർ കാണിക്കില്ല. ആ അന്തും ഊലഹും നിങ്ങൾ എല്ലാ വേദത്തിൽ വിശ്വസിക്കുന്നവരാണ്. പൂക്കും അവർ നിങ്ങൾ കണ്ടുമുട്ടുമ്പോ കാലുവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു പറയും. അവരങ്ങട്ട് ഒറ്റയ്ക്കാവുമ്പോഴേ, അവരൊറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുമ്പോ അവരാഭ്യന്തര ക്ലാസ്സുകളിൽ, അവരുടെ ആഭ്യന്തര ക്ലാസ്സുകളിൽ നിങ്ങളോടുള്ള വിദ്വേഷത്താൽ വെല്ല് കടിക്കുകയാണ്, മുസ്ലിങ്ങളോടുള്ള വിരോധം ഉണ്ടെങ്കിൽ വെല്ല് കടിക്കുകയാണ്, അവർ കടിക്കുകയാണ് അലൈക്കും നിങ്ങൾക്കെതിൽ, അല്ല അനാമില വെല്ലിങ്ങനെ കടിക്കുന്നുണ്ട് നിങ്ങളോടുള്ള വിരോധം കൊണ്ട്. ഇന്നും നൂഹ് ആ പ്രദേശത്തിന് പേരിന്റെ അർത്ഥം നൂഹ്, ഒരു ഒരു പ്രവാചകത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ്. ഹരിയാനയുടെ അസാം, അതായത് മണിപ്പൂരിൽ കത്തുന്ന തീ നമ്മുടെയൊക്കെ ദീപശിഖ കൈമാറി പോകാറുണ്ട്. അത് പലപ്പോഴും സ്പോർട്സ് മാൻ സ്പിരിറ്റിന്റെയും ഐക്യത്തിന്റെയും വെളിച്ചത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ദീപശിഖ. പക്ഷേ അവിടെ മണിപ്പൂരിൽ 100 ദിവസം പിന്നിട്ടിട്ട് അവിടുത്തെ കൈമാറി ദീപശിഖ എന്ന് പറയുന്നത് വർഗീയതയുടെ അഗ്നിയാണ്. ആ വർഗീയതയുടെ അഗ്നി മണിപ്പൂർ കത്തിച്ചിട്ട് അത് മിസോറാമിലേക്കും നാഗാലാന്റിലേക്കും പിന്നെ ഹരിയാനയിലേക്കും ഇപ്പൊ ഡൽഹിയിലേക്കും എല്ലാം ഈ വർഗീയതയുടെ അഗ്നി തീയുമായിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവരൊക്കെ മനസ്സുകളിൽ ഇപ്പോൾ അവിടുത്തെ ഒരു ദേശീയമായ ഒരു യന്ത്രം, നമ്മുടെ രാജ്യത്ത് ദേശീയ മൃഗമൊക്കെ ഉണ്ട്, ദേശീയ പക്ഷി, ദേശീയ മൃഗം, ദേശീയ ഗാനം, അങ്ങനെ ഇപ്പൊ ദേശീയമായ യന്ത്രമുണ്ട്. അത് ബുൾഡോസറാണ്, ബുൾഡോസർ മാമയുണ്ട്. ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയുടെ ബുൾഡോസർ മാമാമ, വേറൊരു ബുൾഡോസർ രാജ എന്ന, വേറെ ബുൾഡോസർ ബാബ. ഇപ്പോൾ ഹരിയാനയുടെ മുഖ്യമന്ത്രി, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, യു പി മുഖ്യമന്ത്രി, ഇവരൊക്കെ പേര് തന്നെ ബുൾഡോസർ മാമ, ബുൾഡോസർ ബാബ, ബുൾഡോസർ രാജ, ബുൾഡോസറാണ്. ആ ബുൾഡോസർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് നിയമങ്ങൾ ബാധകമല്ല, അവർ പ്രതികരിച്ച
അവർ പ്രതിഷേധിച്ചാൽ, അവർ എതിർത്ത് നിന്നാൽ, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അവരുടെ വീടുകൾ, അവരുടെ കുടിലുകൾ, അവരുടെ ചേരികൾ, അവർ ജീവിക്കുന്ന പ്രദേശങ്ങളെ ഏതൊക്കത്തിൽ ഉഴുതുമാറ്റുന്ന ബുൾഡോസറുകളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമകാലികമായ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഉള്ളിൽ അത്രയേറെ ഖുർആൻ പറയുന്ന ഈ ആയത്തുകളൊക്കെ ഞാൻ ഇത്രത്തോളം പൊട്ടിച്ചു പൊട്ടിച്ചു പറഞ്ഞത്, ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പറഞ്ഞത് ഈ ആയത്തൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇവിടെയുള്ള ഇസ്ലാം വിരോധികളുടെ മനസ്സുകളിൽ കിടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ള പറഞ്ഞ വർത്താനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഹിജ്റ രണ്ടാം വർഷത്തിന് ശേഷം യഹൂദി സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ട ഘട്ടത്തിൽ സമാധാന അന്തരീക്ഷത്തിൽ ഖുർആൻ എപ്പോഴും ഒരു ചലനാത്മക ഗ്രന്ഥ. ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ ഒരു ചലനാത്മക ഗ്രന്ഥ. ചലനാത്മകം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ചലിക്കുന്നു, ചിലപ്പോൾ നേരെ പോകും, ചിലപ്പോ ഇടത്തോട്ട് വളയും, ചിലപ്പോ വലത്തോട്ട് വളയും, ചിലപ്പോ കയറ്റം കയറും, ചിലപ്പോ ഇറക്കം കയറും. ഇവിടെ നമ്മുടെ മൂന്നാറിലേക്ക് വാഹനം ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ആള് ചിലപ്പോൾ ഇടത്തോട്ട് വളയ്ക്കേണ്ടി വരും, ചിലപ്പോൾ വലത്തോട്ട് വളയ്ക്കേണ്ടി വരും, ചിലപ്പോൾ കയറ്റം കയറും, ചിലപ്പോൾ ഇറക്കിറങ്ങും, ചിലപ്പോ ഫസ്റ്റ് ഗിയറിലായിരിക്കും, ചിലപ്പോ സെക്കൻഡിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു വാഹനം ഓടിക്കുക. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ്. അതൊരു ചലനാത്മക ഗ്രന്ഥ. സമാധാന അന്തരീക്ഷത്തിലൂടെ പോകും, സ്നേഹാന്തരീക്ഷത്തിലൂടെ പോകും, വിമർശനയ്ക്കപ്പെട്ട അന്തരീക്ഷമുണ്ടാവും, സംഘർഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സമാധാന പശ്ചാത്തലത്തിൽ പറഞ്ഞ ആയത്തുകൾ ഉണ്ടാവും, വിമർശിക്കുന്ന അതിന് മറുപടി പറയുന്ന ആയത്തുകൾ ഉണ്ടാവും, എതിർപ്പുകളും സംഘർഷങ്ങളും ഉള്ളപ്പോൾ അതിന് മറുപടി പറഞ്ഞ ആയത്തുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഖുർആൻ ഏതെങ്കിലും ആയത്തെടുത്തിട്ട് ഇതിങ്ങനെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഖുർആൻ ഒരു ചലനാത്മക ഗ്രന്ഥമാണ്. ആ ഖുർആൻ ചലിക്കുന്നത് സമാധാന അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ പറയുന്ന സൂക്തങ്ങൾ ഉണ്ടാകും, സംഘട്ടന അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ പറയുന്ന സൂക്തങ്ങൾ ഉണ്ടാവും. ഇത് യഹൂദികളുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ വെറുപ്പ് കാണിച്ച പശ്ചാത്തലത്തിൽ അല്ല പറയുക, ഈ വെറുപ്പ് കാണിക്കുന്ന ശത്രുക്കളുടെ മനസ്സ് എന്താ നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിൽ ഈ 118 അതുപോലെ തന്നെ 119 120 ആയത്തുകളിലൊക്കെ പറയുന്നത്. ആയത്തുകളിലൊക്കെ ഓരോ ആയത്തുകളും നിങ്ങൾ വായിച്ചു നോക്കിയാൽ വൈദാ സലവും അബ്ദു അലൈക്കുമുൽ അനാമിലല്ല വൈദി, അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളോടുള്ള വിരോധം കൊണ്ട്, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് വെല്ലുകൾ കടിക്കുന്നവരാവരെ. കുൽ മുത്തു ബിഗൈദിക്കും, അവിടെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ധൈര്യം അവർ പറയണം നിങ്ങൾ ആയത്ത് മുത്തു ബിഗൈദിക്കും, നിങ്ങളുടെ പക കൊണ്ട് പോയി ചാകിനട, നിങ്ങൾ എന്ത് വിരോധം കാണിച്ചാലും, നിങ്ങൾ എത്ര ജെസിപി കാണിച്ചാലും, എത്ര ക്രൂരമായി നിങ്ങൾ വേട്ടയാടിയാലും, അതിന്റെ വേണം ഞങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ, നിങ്ങളുടെ സംസ്കാരത്തിൽ ലയിക്കാൻ, നിങ്ങളെ കണ്ട് പേടിച്ചോടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പോയി മൂത്തും ബി കൈമിക്കും, നിങ്ങളുടെ വിരോധം കൊണ്ട്, നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് പോയി ചത്തുമോ, പോയി ചാകിനട. പുൽ മുത്തു ബി കൈമിക്കും, നിങ്ങളുടെ മനസ്സിലുള്ള പക കൊണ്ട് പോയി ചത്തോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് ഇവരുടെയൊക്കെ മനസ്സുകൾക്ക് അകത്തുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. ഒന്നുകൂടി പറയാം, നിങ്ങൾക്കൊരു നന്മയുണ്ടാകുന്നത്, മുസ്ലിം സമൂഹത്തിന് നന്മയുണ്ടാകുന്നത്, ഒരു പുരോഗതി ഉണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകുന്നത്, അവർക്ക് സ്കൂൾ ഉണ്ടാകുന്നത്, അവർക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത്, അവർക്ക് ഗൾഫിൽ സ്രോതസ്സുകൾ ഉണ്ടാകുന്നത്, അവർ വിദേശത്തേക്ക് പോകുന്നത്, അവർക്ക് സാമ്പത്തികമായ ഒരു സൗകര്യം വരുന്നത്, അവർക്ക് വീടുകൾ വരുന്നത്, ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾക്ക് വല്ല നന്മയും ഉണ്ടായാൽ, ഇൻ തംസത്തും ഹസനത്തും എന്തെങ്കിലും നന്മകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായാൽ, അതവർക്ക് ഭയങ്കര പ്രയാസമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക്. ഒരു മുസ്ലിമുക്കും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാലോ, സയ്യിദത്ത് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാലോ, അവരതുകൊണ്ട് സന്തോഷിക്കും. അതുകൊണ്ട് ഇതാണ് ഇന്ന് നമ്മൾ വർത്തമാന ഇന്ത്യ മാത്രമൊന്നുമല്ല, ഇപ്പൊ സ്വീഡനിൽ കണ്ടില്ല, സ്വീഡൻ, ഡെൻമാർക്ക്, അവിടുത്തെ വാർത്തകൾ കണ്ടില്ലേ, വിശുദ്ധ ഖുർആനെ വെച്ചിട്ട് ആ ഖുർആനെ പേര് ചവിട്ടി കയറി നിൽക്കുക, ആ ഖുർആൻ വയ്ക്കുക എന്നിട്ട് അതിന് ചവിട്ടി കയറി നിൽക്കുക, അതിന്റെ ലൈവ് ഇടുക, ഫേസ്ബുക്ക് ലൈവ് നമ്മൾ കാണുകയാണ്. സർക്കാരിന്റെ പെർമിഷൻ വരെ വാങ്ങിയിട്ട് സ്വീഡനിലെ ഗവൺമെന്റ് അതിലേക്ക് അനുമതി കൊടുക്കത്രേ. മതവിമർശനമുണ്ട്, മതനിന്ദയുണ്ട്,
മതവിമർശനം, വിമർശനമല്ല, മതത്തെ നിന്ദിക്കാൻ വരെ ഗവൺമെന്റ് അനുവാദമുണ്ട്. അതുകൊണ്ട് അവിടങ്ങളില് വലതുപക്ഷ ക്രിസ്തീയ ഭ്രാന്തന്മാർ, ഇസ്ലാം വിരുദ്ധ ഭ്രാന്തന്മാർ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നിട്ട് പരസ്യമായി ഇങ്ങനെ കത്തിക്കുന്നു. ഇന്റർനാഷണൽ ബേർഡിന്റെ ഖുർആൻ ഇങ്ങനെ തീ കൊളുത്തുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ക്ലോസറ്റിൽ എറിയുന്നു. അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക. എന്നിട്ട് അവരോട് ലോകത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചെയ്തോളൂ, ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഉദാര സ്വാതന്ത്ര്യം, ലിബർട്ടി, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, അതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാം. അങ്ങനെ ഒരു മുസ്ലിം യുവാവ്, അത് പഠിക്കേണ്ട ഭാഗ, ഒരു മുസ്ലിം യുവാവ് പറഞ്ഞു, എനിക്ക് ബൈബിളും തോറയും കത്തിക്കണം, അതിന് ലൈസൻസ് അതിനുള്ള അനുമതി നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേലി എംബസിയുടെ മുമ്പിൽ പോയിട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തോറയും തൗറാത്തിന്റെയും ബൈബിളിന്റെയും കീറും അത് കത്തിക്കും എന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തുകയും പത്രമാധ്യമങ്ങളും ചാനലുകാരും എല്ലാവരും ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ വന്ന് ഏതൊർത്തത്തിൽ പത്രം കണ്ട് ഇത് ലോകത്ത് വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകളുമായി വന്നു. അങ്ങനെ ആ സമയം വന്നപ്പോൾ ചെറുപ്പക്കാരൻ ബൈബിളുമായിട്ട് വന്നു, അതുപോലെ തോറയുമായിട്ട് വന്നു, ഖുർആനുമായിട്ട് വന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യില്ല. എല്ലാവരും ഇങ്ങനെ ക്യാമറകൾ കാത്തിരിക്കുക, ഖുർആൻ കത്തിച്ചല്ലോ, ഖുർആന്റെ മേലെ ചവിട്ടി നിന്ന് അത് ലൈവിട്ടല്ലോ. അതുപോലെ ഇതാ മുസ്ലിമുമായ മനുഷ്യൻ ബൈബിളി കത്തിക്കുന്നു, തൗറാത്ത് കത്തിക്കുന്നു, അത് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ പത്രക്കാരന്റെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ ചെയ്തത് ശരിക്കു പറയാ വിശുദ്ധ ഖുർആൻ എടുത്തിട്ടാണ് ഓതി. സുഹൃത്തു മറിയമൊക്കെ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ ലോകത്തെ കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ബൈബിൾ കത്തിക്കില്ല, ഞങ്ങൾ ഗീത കത്തിക്കില്ല, ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബൈബിളിനെയോ യേശുവിനെയോ മോസസിനെയോ രാമനെയോ കൃഷ്ണനെയോ നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ ഒന്നും തെറി പറയാനോ ചീത്ത വിളിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. വിമർശിക്കും, വിമർശന പേരെ ആക്ഷേപം പറയും. വല തസ്തുല്ലത്തിനുള്ള ഒരിക്കലും ഒരുപക്ഷെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ ഇപ്പൊ ആ ലെവലെത്തി, പഴയതുപോലെ മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരവാദികൾ എന്ന് പറയുന്ന രീതിയിലുള്ള തിസിസുകളല്ല ഇപ്പോൾ അവതരിപ്പിക്കുന്ന ചാനൽ ചർച്ച. ഇപ്പൊ ടി വി ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള വിമർശനമല്ല. ഇപ്പോൾ ഹുർലി എന്ന് പറയുന്ന സങ്കല്പം ഖുർആനിലില്ലേ? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയാൽ 70 ഹൂറികളെ കിട്ടുകയില്ലേ? സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാലോ? വ്യഭിചരിക്കാൻ പറ്റുന്ന സ്വർഗല്ലേ? അവിടെ പോയി കള്ളു കുടിക്കാമല്ലോ? അഥവാ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ ആയത്തുകൾ, സൂറത്തുൽ അൻഫാലിലെ ആയത്തുകൾ എടുത്തിട്ട് ആ ആയത്തിൽ, ഇപ്പൊ അറബി ബാബുവിനെ പോലുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിശുഹിന്ദു പരിഷത്തിലേക്ക് ആളുകൾ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് കടന്ന് ആക്രമിക്കുക, നേർക്ക് നേരെ ഖുർആൻ ആക്രമിക്കുക, നേർക്ക് നേരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കുക, അത്തരത്തിൽ നേർക്ക് നേരെ നമ്മുടെ വിശ്വാസത്തെ ആദർശത്തെ ആക്രമിക്കുകയും ആ വിശ്വാസത്തെ ആദർശത്തെ പരസ്യമായി തെറി പറയുകയും ചെയ്യുന്ന മതം നിന്ന എന്ന സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലും കേരളത്തിൽ നടന്ന വിവാദത്തിലൂടെ ഉണ്ടായ ഒരു വലിയ നേട്ടം പോലും രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസത്തെയും സോഷ്യലിസ്റ്റേയും അവരുടെ സിദ്ധാന്തങ്ങളെയുമാണ് വിമർശിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് ധാരാളം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു മുസ്ലിം നാമധാരി ഇനി വായ പൊന്തിക്കരുത്, നാവ് പൊന്തിക്കരുത്. ഇപ്പൊ തന്നെ ഒരു മതസംവാദം, ഒരു മതപ്രബോധക പരിപാടി ഒന്നും കേരളത്തിൽ പോലും നടക്കാൻ പറ്റാത്ത വിധം കേരളത്തിൽ അന്തരീക്ഷമൊക്കെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മതപ്രബോധനം അവിടെ നടക്കരുത്. പണ്ട് നമ്മുടെ നിച്ചൊക്കെ എം എം അക്ബറൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ സംവാദങ്ങളൊക്കെ ധാരാളം നടന്നിരുന്നു. ഇനി അത്തരം സംവാദങ്ങൾ ഇവിടെ നടക്കരുത്. അത്തരം സംവാദങ്ങൾ നടന്നാൽ അതിന്റെ പേരിൽ പോലും മതപരിവർത്തനം, മതപ്രബോധനം, മദ്രസ എല്ലാത്തിലേക്കും അവരുടെ ആ വലിയ ജെ സി ബിയുടെ കൈകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, നമ്മൾ ഇവർ പറയുന്നത് ഇതിലൂടെ ഒരു വിമർശനം, ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിരൂപണങ്ങൾ പോലും, വിമർശനങ്ങൾ പോലും ഇല്ലാത്ത വിധത്തിൽ ശരിക്കു പറയാൻ മുസ്ലിം പണ്ഡിതന്മാരുടെയും മുസ്ലിം പ്രബോധകരുടെയും വായ മൂടിക്കെട്ടുക എന്നതാണ് ഈ അക്രമത്തിന്റെ ലക്ഷ്യം. ഈ ഒരു ആംബുലൻസ് ഒക്കെ വരുമ്പോ, അവിടെ ഈ ആംബുലൻസ് ഒക്കെ വരുമല്ലോ,
ആംബുലൻസ് വരുമ്പോ എന്ത് ചെയ്യും, ബാക്കിയുള്ള വാഹനം മാറി മാറി കൊടുക്കും എന്നതുപോലെ സത്യത്തിൽ ഈ കേരളത്തിലെ ഈ സംഘപരിവാർ പ്രചരണം കൊണ്ട് മറ്റു വാഹനങ്ങൾ മാറിക്കൊടുക്കുന്ന പോലെ എല്ലാവരും സൈഡായി, എല്ലാവരും സൈഡായി, എല്ലാവരും മാറി, എല്ലാവരും പേടിച്ചു. ഞാൻ ഗണപതിയെ പറഞ്ഞതുകൊണ്ട് ഇനി ആരും ഒന്നിനെ എവിടെയും പറയരുത് എന്ന സ്വഭാവത്തിലേക്ക് നമ്മെ പോലും പ്രതിരോധത്തിലാക്കി പേടിപ്പിച്ച് ഒരു മുസ്ലിം നാമധാരി ഒന്നും പറയാത്ത ആരും പറഞ്ഞാൽ ഉടനെ ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ രൂക്ഷമായി വിമർശിച്ച എത്ര പുസ്തകങ്ങളുണ്ട്. സാക്ഷാ ശ്രീരാമനെ വിമർശിക്കുന്ന ദളിത് പ്രസ്ഥാനങ്ങളുണ്ട്. ശ്രീരാമനല്ല ഉത്തമൻ, മറിച്ച് രാവണനാണ് മാന്യനെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഹിന്ദു പിന്നാക്ക ജനീ വിഭാഗങ്ങളുണ്ട്. ഹിന്ദു മിത്തോളജിയിലെ കഥകളൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വായിക്കുന്ന പിന്നെ രാമായണ കത്തിച്ച ഭഗവത്ഗീത കത്തിച്ച അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കേരളത്തിൽ പോലും ഉണ്ട്. ഇതിന് പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത വിധം ഈ അന്തരീക്ഷത്തെ ഒരു ഗ്യാസ്മയമാക്കി ഒരു ചെറിയ തീ കൊടുത്തിയാൽ ആളിക്കത്തിക്കാവുന്ന വിധത്തിലേക്ക് ഈ അർത്ഥത്തിലേക്ക് നമ്മുടെ നാടിനെ പോലും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ വളരെ സങ്കീർണമായ കാലഘട്ടം. പക്ഷെ ഈ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിക സമൂഹം അവരുടെ വിശ്വാസത്തെയും ആദർശത്തെയും അക്ഷരങ്ങൾ നമ്മൾ ആക്ഷേപിക്കില്ല, നമ്മൾ നിന്ദിക്കില്ല. പക്ഷേ ഇസ്ലാം തൗഹീദ് ഷിർക്കിനെ വിമർശിക്കും, ഷിർക്കിനെ നിരൂപിക്കും. അതുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടാണ് ഇസ്ലാമിലുള്ളത്, ധീരമായ നിലപാടാണുള്ളത്. അതാണ് നമ്മൾ ഈ രണ്ട് സുന്ന ഏത് സുന്നത്ത് സ്കരിക്കുമ്പോഴും ഓതന്റെ രണ്ട് സൂറത്തുകളാണ്. ഏത് ഇപ്പൊ നമ്മൾ ഏത് സുന്നത്ത് തഹിയത്ത് സ്കരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ വിത്ര സ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മക്കത്തൊക്കെ ചെന്ന് മക്കാം ഇബ്രാഹിമിന് വേണ്ടി നിസ്കരിക്കുകയാണെങ്കിലും സുബഹിക്ക് മുമ്പുള്ള ഏത് സുന്നത്ത് സ്കാരങ്ങളും പരമാവധി ഓതേണ്ട രണ്ട് സുഹൃത്തുക്കളാണ്. ഒന്ന് മനസ്സിലാക്കണം. ഷിർക്കുമായിട്ട് കോംപ്രമൈസില്ല. വിശ്വാസ മേഖലകളിൽ, ആദർശ മേഖലകളിൽ, അനുഷ്ഠാന മേഖലകളിൽ ഷിർക്കിന്റേതായ ഒരു വകഭേദങ്ങളോട് ഒരർത്ഥത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതാണ് ഖുല്യ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദുൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അഅ്ബദു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ആദർശങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നിനോടും ഒരു ചെറിയ അളവിൽ പോലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങളുടെ കാവിയോട്, നിങ്ങളുടെ രാശികളോട്, നിങ്ങളുടെ നക്ഷത്രങ്ങളോട്, നിങ്ങളുടേതായ നക്ഷത്ര ഫലങ്ങളോട്, നിങ്ങളുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആയുധ പൂജകൾ, രംഗപൂജകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇതെല്ലാം ശിർക്ക് കടന്നു വരുന്ന സ്വഭാവത്തിൽ എവിടെ എന്തുണ്ടോ അതിനോടൊക്കെ ധീരമായ നിലപാടാണ് വിശ്വാസികൾക്കുള്ളത്. മറുവശത്ത് അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു അല്ലാഹു അവരെ ഏകന, അവര് മക്കളൊന്നുമില്ല, ദ്വൈതമില്ല, അദ്വൈതമില്ല, ത്രിയേകത്വമില്ല, ബഹുദൈവത്വമില്ല. ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനും വേറെ വേറെ ദൈവങ്ങളില്ല, ദേവി ദേവന്മാരില്ല. ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് തൗഹീദ്, മുസ്ലിം സമൂഹം ഈ ശിർക്കൻ സമൂഹത്തിൽ ജീവിക്കുമ്പോ തൗഹീദിന്റെ ശക്തി കരുത്തുമൊക്കെ പ്രകടിപ്പിക്കാനും പ്രബോധനം ചെയ്യാനൊക്കെ കഴിയണം. ആ തൗഹീദിന്റെ പ്രബോധനം പോലും നടക്കരുത്, തൗഹീദ് പറയാൻ പോലും ധൈര്യപ്പെടരുത്, തൗഹീദിന്റെ ശബ്ദങ്ങൾ പോലും പേടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടന്ന വിവാദങ്ങൾ പോലും. കേരളത്തിൽ പോലും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ കേരളത്തെ ക്രൈസ്തവ സമൂഹം പോലും ഇസ്ലാം വിരോധം ഇത്രത്തോളം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരള പ്രത്യേകിച്ചും അവിടെ ഈ സലഫി പ്രബോധകരായ പണ്ഡിതന്മാർ അത് ശരി തെറ്റുകളൊക്കെ പലരും പറയാറുണ്ട്, ഞാനത് തെറ്റൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഈ നിശ്ചൂത്ത് എം എം അക്ബർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ സംവാദങ്ങൾ, അത്തരം സംവാദങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ക്രൈസ്തവ ഹൈന്ദവ മതേതര ഇങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും മറുപടി പറയാൻ കഴിയാതെ അവരുടെ മുമ്പിൽ ആദർശപരമായി പരാജയപ്പെട്ടു പോകുന്ന
ബൈബിളിൽ ഉദ്ധരിച്ചും ഖുർആൻ ഉദ്ധരിച്ചും ഒക്കെ നടന്ന സംവാദങ്ങൾക്ക് മുമ്പിൽ, ഇസ്ലാമിന്റെ സംവാദങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടതിന്റെ വിരോധം, അതാണ് ഇപ്പൊ പിന്നീട് പലപ്പോഴും ചീത്ത തെറി ഒക്കെ പറയുന്ന ഇന്ന് പുതിയ രീതിയിൽ വരാനുള്ള കാരണം പറയുന്നത് അവർ നടത്തിയ സംവാദങ്ങൾ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സംവാദ ശേഷിയുടെ മുമ്പിൽ സ്വന്തം മതവും വിശ്വാസവും പരാജയപ്പെട്ടതിന് വെറുപ്പാണ് ഇന്ന് തെറി പറഞ്ഞ് പലരും കള്ളവീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസത്തെ ആദർശത്തെ പ്രതിനിധീകരിക്കുന്നതിൽ ഒരർത്ഥത്തിലും നമുക്ക് മനോവേഷം ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞ വിമർശനം, ഞാനിപ്പോ ഇനിയുള്ള കാല കുത്തുബകളിലൊക്കെ നമ്മുടെ പുതിയ തലമുറകളെ ഇത്തരം വിമർശനങ്ങളിലെ കുറിച്ചുള്ള പഠനം പഠിപ്പിക്കേണ്ടതുണ്ട്. കേവലമായൊരു വഴന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് തന്നെ കേൾക്കുമ്പോ അതെന്തോ ഒരു മോശം ഏർപ്പാട്. സ്വർഗത്തിൽ നൂറുകണക്കിന് പെണ്ണുങ്ങളുണ്ട്, വ്യഭിചാരിക്കാം എന്നൊക്കെയല്ലേ ഖുർആൻ പറയുന്നത്? അതൊക്കെ അത്ര നല്ലതാണോ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഹൂറികളെ വിവാഹം ചെയ്തിരുന്ന ഒന്നാമത് അത് മനസ്സിലാക്കണം. അല്ലാതെ അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കിട്ടും എന്നല്ല. അള്ളാഹു നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരും ഹൂറിനെ. അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോ പുരുഷന്മാർക്ക് സ്ത്രീകളായ ഇണകളെ അള്ളാഹു വിവാഹം ചെയ്തു തരും. അവിടെ അത് പഠിക്കണം. അല്ലാതെ നൂറുകണക്കിന് പെണ്ണുങ്ങൾ, ഒന്ന് നൂറുകണക്കിന് എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ പ്രമാണ യുദ്ധങ്ങളൊന്നുമില്ല. ഒരു പെണ്ണ്, രണ്ട് പെണ്ണ് എന്നർത്ഥത്തിലൊക്കെയാണ് ഹദീസുകളിലൊക്കെ ഉള്ളത്. സഹീഹായ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളത് ഒരു ഹൂർലി, രണ്ട് ഹൂർലി എന്നർത്ഥത്തിലൊക്കെയാണ്. ഒറ്റപ്പെട്ട റിപ്പോർട്ട് 72 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത്ര പ്രമാണപരമല്ല. പക്ഷെ അത് പറഞ്ഞതിന്റെ അർത്ഥം പുരുഷന്മാർക്ക് സ്വർഗത്തിൽ, സ്വർഗം എന്ന് പറയുന്ന ലോകം അത് വേറെ ലോകം. ആ സ്വർഗം എന്ന് പറയുന്നത് ഈ ലോകവുമായിട്ട് താരതമ്യം, അത് വേറെ ലോകമാണ്. അത് മനുഷ്യൻ ഈ ലോകത്ത് സൽക്കർമ്മം ചെയ്താൽ അവിടെ മനുഷ്യൻ ഈ ലോകത്തിന് പരിമിതികളൊന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു സ്വർഗലോകമുണ്ട്. അവിടെ ഈ ഭൂമിയല്ല, ഈ ലോകമല്ല, അത് വേറെ ലോകം. ആകാശലോകം വേറെയല്ലേ, ഭൂമിലോകം വേറെയല്ലേ. ഭൂമിയിലെ നിയമമല്ലല്ല ആകാശത്തിലെ നിയമം. ആകാശത്തിലൂടെ ഫ്ലൈറ്റ് ഓടിക്കുന്ന നിയമമല്ല ഭൂമിയിലൂടെ വണ്ടി ഓടിക്കുമ്പോഴെ നിയമം. ഭൂമിയിലൂടെ വണ്ടി ഓടിക്കുന്ന നിയമമല്ല ട്രെയിൻ ഓടിക്കുമ്പോഴെ നിയമം. കടലിൽ വണ്ടി ഓടിക്കുന്ന നിയമം വേറൊന്നാ. കടലിൽ ഓടിക്കുന്ന നിയമമല്ല കരയിൽ വാഹനം ഓടിക്കുന്ന നിയമം. കരയിൽ ഓടിക്കുന്ന നിയമമല്ല ആകാശത്ത് ഓടിക്കുന്ന നിയമം. ആകാശത്തും ഭൂമിയിലും കടലിലുമെല്ലാം വേറെ വേറെ നിയമങ്ങളാണുള്ളത്, വേറെ വേറെ പ്രൊസീജിയർ ആണുള്ളത്. അതുപോലെ ഈ ഭൂമിലോകമല്ല സ്വർഗലോകം. സ്വർഗലോകത്ത് മദ്യമുണ്ട്, പക്ഷെ ലഹരിയില്ല. ലഹരിയില്ല, മദ്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടുത്തെ കള്ളല്ലത്, ലഹരി ഇല്ലെങ്കിൽ പിന്നെന്ത് മദ്യം? നിങ്ങൾക്ക് പരലോകത്ത് സ്ത്രീകളെ കിട്ടും, അവിടെ മനുഷ്യ മൂത്രമൊഴിക്കുന്നില്ല, ബില ഹൈലിൻ വലഹും അസ്വാജ് മുത്തഹറ, അവർക്ക് വിശുദ്ധരായ ഭാര്യമാരെ കിട്ടും. ബില ഹൈലിൻ അവിടെ മെൻസസ് ഇല്ല, അവിടെ സ്ത്രീക്ക് മെൻസസ് ഉണ്ടാവില്ല. വല വലതിൻ വല സൗലിദിൻ അവർ പ്രസവിക്കുന്നില്ല. വല മനിയൻ ഇന്ദ്രിയ തുള്ളികളില്ല. വല യബുലൂൻ വല തഖബ്ബത്തൂൻ അവിടെ മൂത്രമൊഴിക്കുന്നില്ല. സ്വർഗലോകത്തിൽ ആരും മൂത്രമൊഴിക്കുന്നില്ല. സ്വർഗലോകത്തിൽ ആരും പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നില്ല. സ്വർഗലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് വേറെ ലോകം. ആ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് ആസ്വദിക്കാവുന്ന അഭിനമിക്കാവുന്ന എല്ലാം ആ ലോകത്തുണ്ട് എന്ന പറഞ്ഞതിനർത്ഥം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനോട് പറയാം നിനക്ക് അവിടെ ഒരു ഭാര്യ കൂടി, രണ്ട് ഭാര്യയെ നിനക്ക് സുന്ദരിയായ വെളുത്ത നല്ല നീള കണ്ണുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ നിനക്ക് നിന്റെ ഇണയുടെ കൂടെ തന്നെ നിനക്ക് വിവാഹം ചെയ്യും. ഒന്നല്ല രണ്ട് ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് അത് ആകർഷണീയമാണ്. ഒരു പുരുഷ മനസ്സ്, ഈ ലോകത്തൊരു പുരുഷൻ അവന്റെ ജീവിതത്തെ ധാർമ്മികമായി നിയന്ത്രിക്കുന്നവരാ, കണ്ണുകൾ താഴ്ത്തുന്നവരാ, ദൃഷ്ടികൾ സൂക്ഷിക്കുന്നവരാ, സദാചാരം സൂക്ഷിക്കുന്നവരാ, വ്യഭിചരിക്കാത്തവരാ, വേശ്യാവൃത്തിൽ ഏർപ്പെടാത്തവരാ. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ച് സ്വർഗത്തിൽ നിനക്ക് നിന്റെ ഇണയുടെ കൂടെ മറ്റൊരു ഹൂർലി എന്ന് പറയുന്നാൽ അത് പുരുഷ പ്രകൃതത്തിൽ അത് അവന്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഒരു പുരുഷന്റെ എന്തുകൊണ്ട് സ്ത്രീകൾക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവിടേക്ക് പുതിയ കാല യുക്തിവാദ, നിരീശ്വരവാദ, സംഘപരിവാർ എല്ലാവരും ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടെന്നാ പുരുഷന്മാർ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയോട് പറയാണ് ആ നീ ആ സ്വർഗത്തിലെത്തുമ്പോ നിനക്കൊരു രണ്ട് പുരുഷന്മാർ, നിന്റെ ഭർത്താവിന്റെ കൂടെ രണ്ട് കെട്ടിയന്മാർ, രണ്ട് പുരുഷന്മാർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ബഹുഭർത്തൃത്വം, ഒരു സ്ത്രീയുടെ മനസ്സിൽ രണ്ട് ഭർത്താവ്, മൂന്ന് ഭർത്താവ്, മൂന്നാണ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല. ഒരു പെണ്ണത് കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കില്ല.
നിനക്ക് സ്വർഗത്തിലെത്തിയാൽ മൂന്ന് ആണുങ്ങൾ നിന്റെ പിന്നാലെ, നിന്റെ ഭർത്താവുണ്ട് എന്നൊരു പെണ്ണിനോട് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ മനസ്സിൽ അത് ആസ്വാദ്യതയല്ല. ഒരു പെണ്ണിന്റെ ലൈംഗിക ശാസ്ത്രം ഒരു പുരുഷന്റെ ലൈംഗിക ശാസ്ത്രം വ്യത്യാസമുണ്ട് എന്നത് ഈ ആയത്തിന്റെ ഖുർആന്റെ മുഇജ്സത്താണ്. ശരിക്കും വിശുദ്ധ ഖുർആന്റെ മുഇജ്സത്താണ്. പീരിക്കുന്ന സദസ്സര് ഇവിടെ പുരുഷന്മാരുടെ മേലെ സ്ത്രീകളുണ്ട്. ഈരിക്കുന്ന സദസ്സര പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു സുന്ദരിയായ പെണ്ണിനെ കൂടി നിങ്ങൾക്ക് ഭാര്യയെ കിട്ടും. അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ സുന്ദരി, ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ കൂടെ ഒരുപാട് അല്ല ഹദീസ് ധാരാളം പറഞ്ഞിട്ടുണ്ടോ? ഹൂർ ഈ ഫീഹി നഖാസറാത്തു ത്വർഫി ലം യസ്തുബിസ്ഹു നഹിസു ഖബ്റഹും വലാജാൻ. ഇങ്ങനെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സുന്ദരികളായ രണ്ട് ഭാര്യമാരെ വിവാഹം ചെയ്ത് സ്വർഗലോകത്ത് ജീവിക്കാമെന്ന് പുരുഷന്മാർ കേട്ടാൽ ആ പുരുഷ പ്രകൃതത്തിൽ അത് ആസ്വദിക്കാനും ആനന്ദിക്കാനും പുരുഷന്മാർക്ക് സാധിക്കും. വേണ്ടാത്തവർക്ക് വേണ്ടട്ടോ വേറെ സംഗതി. അതേസമയം മോളിലേക്ക് സ്ത്രീകളോട് പറയാണ്, നിങ്ങൾക്ക് അവിടെ ചെലവ് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ രണ്ട് പുരുഷന്മാരെ കൂടി നിങ്ങൾക്ക് ഭർത്താവായിട്ട് തരും എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയില്ല, ഒരു സ്ത്രീയുടെ മനസ്സ്. അപ്പോൾ ഹ്യൂർലി എന്ന കൺസെപ്റ്റ് പോലും, ഹ്യൂർലി എന്ന് പറയുന്ന ആ സംഘ ആ കാര്യം പോലും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിൽ പോലും ശരിക്കും പറയാൻ അത്ഭുത. കാരണം ഒരു സ്ത്രീ മനസ്സ് തൃപ്തിപ്പെടാത്ത കാര്യം ഒരു പുരുഷ മനസ്സ് ഉൾക്കൊള്ളുന്ന കാര്യം ഇതാണ് അവിടെ പോലും പഠിക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ ചരിത്രത്തില് വിശ്വാസത്തിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ആയിരത്തോളം അപ്സരസ്സുകൾ സ്വർഗലോകത്ത് രക്തസാക്ഷികളായ ആളുകൾക്കുണ്ടെന്ന് അഥർവ്വവേദത്തിലേക്കുള്ളത്. അഥർവ്വവേദങ്ങളിലൊക്കെ ഈ ആദർശ വിശ്വാസ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് ആയിരം രംബ തിലോത്തമ മേനക ഇതൊക്കെ സ്വർഗത്തിൽ അപ്സരസ്സുകളാ. അവരുടെ ചരിത്രത്തിലേക്ക് ധാർമ്മിക ധർമ്മികൾ പറയാൻ നിന്നാൽ എന്തെല്ലാം പറയേണ്ടി വരും? ഇസ്ലാമിൽ ബഹുഭാരിത്വമുണ്ട് എന്ന് അവർ ആക്ഷേപിക്കുന്നത് ബഹുഭർത്തൃത്വം. ദ്രൗപദിക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്, ദ്രൗപദിക്ക് എത്ര ഭർത്താക്കന്മാർ, ഇങ്ങനെയാണ് ഓരോന്നും പറഞ്ഞാൽ. ഞാൻ പറയുന്നത് ബഹുഭർത്തൃത്വം ബഹുഭാരിത്വം എല്ലാം തുടങ്ങിയ എല്ലാം ചേർന്ന വിശ്വാസങ്ങളിലെ ധാരാളം വൈകല്യങ്ങളുടെ സമൂഹമാണ് ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ വട്ടമിട്ട് ആക്രമിക്കാൻ സംയുക്ത സേന ഉണ്ടാക്കിയത്. സംയുക്ത സേന, ഈ സംയുക്ത സേന ഇസ്ലാമിൽ വട്ടമിട്ട് ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ആദർശ കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ നമുക്ക് കൃത്യമായ ശക്തമായ ബോധവും ബോധ്യവും ഉണ്ടാകണം. നമുക്ക് നമ്മുടെ വിശ്വാസത്തിലോ ആദർശത്തിലോ തലയിൽ മുണ്ടിടേണ്ട, തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട, നാണം കെട്ട് തല താഴ്ത്തേണ്ട ഒരു വിശ്വാസം ഇസ്ലാമിലില്ല, ഒരു ആദർശവും ഇസ്ലാമിലില്ല, ഒരു ചോദ്യവും ഇസ്ലാമിനെതിരില്ല. ഇസ്ലാം ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിവുള്ള മതമാണ്. ഇസ്ലാമിലെ വിശ്വാസങ്ങളും ആദർശങ്ങളും ശാസ്ത്രീയമാണ്, യുക്തിബന്ധുരമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും കൃത്യമായി പഠിക്കാൻ ഇസ്ലാം വിമർശനങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഈ അർത്ഥത്തിൽ ബുൾഡോസറുകൾ കൊണ്ട് ഇസ്ലാമിനെ തന്നെ, മുസ്ലിങ്ങളല്ല, ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരെ ബുൾഡോസറുകൾ വരുന്ന കാലഘട്ടത്തിൽ ഖുർആനിൽ ബുൾഡോസർ വന്നുകൊണ്ടിരിക്കുന്ന, ഹദീസുകൾക്കെതിരെ ബുൾഡോസറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആദർശത്തെ പ്രതിരോധിക്കാനുള്ള വിശ്വാസപരമായ ഈമാനികമായി കരുത്ത് നേടിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ സമകാലിക ലോകത്ത് ഖുർആൻ കത്തിക്കുന്ന ലോകാന്തരീക്ഷത്തിൽ ആ കത്തിക്കുന്ന സമൂഹത്തിൽ ഖുർആൻ ഓതിക്കേൽപ്പിക്കാൻ അവർ ചെയ്തത്, ബൈബിള് കത്തിക്കല്ല ചെയ്തത്, തോറ കത്തിക്കല്ല ചെയ്തത്, ഖുർആൻ ഓതിക്കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു യൂറോപ്പിന്റെ മുമ്പിൽ. ഇവിടെയും നമുക്ക് വിശുദ്ധ ഖുർആനിലെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ പറയുവാനും പ്രബോധനം ചെയ്യുവാനും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വന്തം ആദർശത്തിനും വിശ്വാസത്തിനുമൊക്കെ ധീരമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 85475-39820.